വന്നത് ഡോർമാറ്റ് ആണ് ഡോർമാറ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ സൂചി നൂലും ഒരു കത്രിക രണ്ട് സെപ്റ്റിക് പിൻ ഒരു സ്കെയിൽ പിന്നെ പഴയ ഒരു സാരി സാരി എടുത്തിട്ട് നമ്മൾ ഏകദേശം ഈ ഒരു സ്കെയിലിന്റെ അളവിൽ മുറിച്ച് മുറിച്ച് പീസുകളാക്കി എടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിച്ച് കീറി എടുത്താൽ മതി അതിനെ നമുക്ക് ഓരോന്ന് മുറിക്കാൻ പാടായിരിക്കും ഇതുപോലെയുള്ള ഓരോരോ പീസുകളാക്കി എടുക്കാം സ്കെയിൽ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു അളവിൽ സെയിം അളവായാൽ നല്ലത് സാരി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നേരെ രണ്ടായിട്ട് മടക്കി നടുവിലായിട്ട് ഒരു കെട്ടിടാം കെട്ടിട്ടു നടുവിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഹോളോട് കൂടിയ കെട്ടിട്ട് ഇനി അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ സെഫ്റ്റി പിൻ കുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ ഹോളിൻ്റെ ചുറ്റിനും കെട്ടിട്ടെടുക്കണം കെട്ടിടാൻ വേണ്ടി ഇത് നീളത്തിൽ എടുത്തിട്ട് ഉള്ളിലോട്ട് ഉള്ളിക്കൂടെ സെഫ്റ്റി പിൻ കെട്ടി ഇങ്ങനെ വേണം കെട്ടിടാൻ ഒരു കെട്ടിട്ട് നമ്മളിപ്പം രണ്ട് കെട്ടിട്ട് നമുക്കൊരു ഏകദേശം ഒരു എണ്ണം വേണം എത്ര എണ്ണം ഇടുന്നതെന്ന് സെയിം മെത്തേഡിൽ തന്നെ മൂന്നാമത്തെ കെട്ടിട്ട് സെയിം തന്നെ ഇത് പുറത്തോട്ടെടുത്ത് ഉള്ളിലോട്ട് ഇങ്ങനെ എടുത്ത് മൂന്ന് കെട്ടിട്ട് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്ത് നമുക്കിതിനകത്ത് ഒരു കെട്ടും കൂടി ഇടാനുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ സൈഡിൽ സെയിം തന്നെ സെഫ്റ്റി പിൻ കുത്തി കൊടുക്കാം എന്നിട്ട് ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഫുള്ള് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീസ് ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ആദ്യത്തെ കെട്ടിൻ്റെ അതുകൂടെ ആദ്യത്തെ കെട്ടിൻ്റെ ഹോളിൽ കൂടെ രണ്ട് പ്രാവശ്യം കെട്ടിടണം ഇത് നമ്മൾ ഇത് മാറ്റണ്ട ഇതിവിടെ തന്നെ ഇങ്ങനെ തന്നെ വെച്ചോണ്ട് മേളിക്കൂടെ എടുത്ത് ആദ്യത്തെ ഇതിൽ രണ്ട് കെട്ടിടണം അപ്പോൾ ആദ്യത്തെ കെട്ടിൻ്റെ അകത്ത് എവിടെയാണ് തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ സെഫ്റ്റി പിൻ കുത്തി വെക്കുന്നുണ്ട് ഇതാണ് ആദ്യത്തെ നമ്മുടെ കെട്ട് ഓരോ കെട്ട് ഇട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇപ്പോഴത്തെ നമ്മളൊരു പീസ് ഉണ്ടായിരുന്നല്ലോ ബാലൻസ് ആ പീസ് അവിടെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ കെട്ടിപ്പോകാൻ നേരത്തെ ഞാൻ രണ്ട് കെട്ടിയിട്ടായിരുന്നു ഇനി സെയിം അടുത്ത ഇതിൽ രണ്ടെണ്ണം ഇടാം ഒന്നായി ആ സെയിം ഹോളിൽ കൂടെ തന്നെ അടുത്ത ഒന്നും കൂടെ ഇടാം നേരത്തെ ആദ്യം കെട്ടിയ അതേ സെയിം കെട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇനി അടുത്ത ഹോളിലോട്ട് വരുമ്പം സെയിം ഈ ബാലൻസ് തുണി വരുന്നത് അത് അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്
നമ്മൾ രണ്ട് കെട്ടിട്ട ഇനി അടുത്ത എടുക്കുക സെയിം രീതി തന്നെ കെട്ടണം അടുത്ത ഹോൾ എടുക്കുക പിസ് ഇങ്ങനെ തന്നെ വെച്ചോണ്ട് നമുക്ക് കെട്ടിട്ട് കെട്ടിട്ട് എടുക്കാം ഈ പീസ് തീർന്നാലും ഈ തുണിയുടെ പീസ് തീർന്നാലും നമ്മൾ ജോയിൻ ചെയ്ത് പോകണം ഇത് എപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം ആ ഒരു പീസ് ഇനിയിപ്പോൾ ഒത്തിരി മുറുക്കണ്ട ഒത്തിരി മുറുക്കി കഴിഞ്ഞാൽ നമുക്ക് ഹോളിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പാടായിരിക്കും ഇച്ചിരി ലൂസോട്ട് കൂടി കിട്ടും ഇനി നമുക്ക് രണ്ടും ജോയിൻ ചെയ്യാം നമ്മൾ നേരത്തെ തുടങ്ങിയതിൻ്റെ തുടക്കത്തിൽ എത്തിയിട്ടുണ്ട് സെപ്റ്റിപ്പിയും കുത്തി അവിടെ വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സെയിം മെത്തേഡിൽ ഓരോ കെട്ടിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം സെയിം മെത്തേഡിൽ തന്നെ സെപ്റ്റിപ്പിന് ഒരു മാറ്റാം ഓക്കെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി സെപ്റ്റിപ്പിയും കുത്തി വെക്കാം ആദ്യത്തെ കെട്ടിൻ്റെ അവിടെ ഇനി സെയിം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ആദ്യം നമ്മളൊരു ഹോൾ എടുത്ത് അതിൽ നിന്ന് ഓരോരോ കെട്ടിട്ടെടുത്ത് പിന്നെ നമ്മൾ ആ ഓരോരോ കെട്ടിൽ നിന്ന് ഈരണ്ട് കെട്ടിട്ടെടുത്തു ഈരണ്ട് കെട്ടിൽ നിന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം ഓരോരോ കെട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ഓരോരോ കെട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈരണ്ട് കെട്ടിട്ട് വെക്കണം അത് മൂന്ന് പ്രാവശ്യമാണ് ഓരോരോ കെട്ടിടണ്ടേ ഇനി നമ്മൾ ഒരു പ്രാവശ്യം ഈരണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ മൂന്ന് പ്രാവശ്യം ഓരോരോ കെട്ടാണ് ഇടേണ്ടത് ഇനി നമുക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം ഈരണ്ട് കെട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് വേണ്ടത് ആദ്യത്തെ കെട്ടിൻ്റെ അവിടെ സെപ്റ്റിപ്പിയും കുത്തി വെക്കാം നമുക്ക് അടുത്ത ജോയിൻ ചെയ്ത് കൊടുക്കാം അടുത്ത പീസ് ഈ രണ്ട് പ്രാവശ്യം ഞാൻ കെട്ടിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി പിന്നെ ഒരിട്ട് നമ്മളിനി ഓരോരോ പ്രാവശ്യമാണ് കെട്ടിടേണ്ടത് ആദ്യത്തെ കെട്ടിൽ നമ്മൾ സെയിം മെത്തേഡ് തന്നെ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കെട്ടി പിന്നെ ചെയ്തു
അതിൻ്റെ ആദ്യത്തെ കെട്ടി തന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ സെയിം മെത്തേഡിൽ പിന്നെ കുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഈ കാര്യം മറക്കരുത്, ഈ പീസ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചുകൊണ്ടാണ് കെട്ടിട്ട് പോകുന്നത്. ആ പീസ് തീരുമ്പോൾ അത് ജോയിൻ ചെയ്ത് തന്നെ കൊടുക്കണം. ഇനിയിപ്പം നമ്മൾ മൂന്ന് ലൈനിൽ ഓരോരോ കെട്ടിട്ട് പോയാൽ മതി. ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, ആദ്യം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയാലുള്ളൂ, ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി ഈസി ആയിട്ട് തോന്നും. ഒരു ദിവസം തന്നെ ചെയ്യണമെന്നില്ല, ഇത് കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ കുറേച്ചെ കുറേച്ചെ ചെയ്താൽ മതി, അന്നേരം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. ഇനി ജോയിൻ ചെയ്യാം. തുന്നിയപ്പം തന്നെ നമ്മുടെ ആ ഒരു സാരി തീർന്നു. ഞാൻ വേറൊരു സാരി എടുത്തു, എന്നിട്ട് അതേ മെത്തേഡിൽ തന്നെ തുന്നുവാണ്. അങ്ങനെ തന്നെ നമുക്ക് ചെയ്താൽ മതി, കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇത് നമുക്ക് എത്രയും വലിപ്പത്തിൽ വേണോ അതനുസരിച്ച് നമുക്ക് പീസുകൾ ജോയിൻ ചെയ്ത് തുന്നിയെടുക്കാം. നമ്മൾ ഡോർമാറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൂന്നാല് ദിവസം എടുത്ത്, ഫുൾ ടൈം ഒന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു, ഇടയ്ക്ക് ടി വി കാണുന്ന സമയമൊക്കെ ഇരുന്ന് തുന്നുന്നുള്ളായിരുന്നു. നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കും എല്ലാവർക്കും ടി വി കാണുന്ന സമയമൊക്കെ നമുക്ക് കുറേച്ചെ കുറേച്ചെ തുന്നിയാൽ മതി, നല്ലൊരു ഡോർമാറ്റ് നമുക്ക് കിട്ടും. എല്ലാവരും നോക്കിയൊക്കെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഭംഗിയാണിത്, നമ്മൾ ഒത്തിരി നമ്മൾ ഉണ്ടാക്കിയതാണെന്നൊന്നും പറയത്തില്ല. സോറി. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.